അങ്ങനെ കുറേ കാലത്ത് നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് ആർട്സ് ഡേ. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പം രണ്ട് ചെറിയൊരു വ്ളോഗാണ്. നമുക്ക് പ്രാക്ടീസിനാകെ ഒരു വീക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കോളേജ് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, നല്ല വെറുതെ കോളേജാണ്. ഈ പരിപാടി ഉണ്ടാകാൻ കുറച്ച് ഗുണം എന്താ വെച്ചാൽ കുറേ കുട്ടികളെ ഇത് കമ്പനി ആവാൻ പറ്റി. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ സെലക്ട് ചെയ്തു. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഒരു ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പരിപാടിക്ക് തൊട്ട് മുന്നത്തെ ദിവസമാണ്. എന്നിട്ടും 4 മിനിറ്റൊക്കെ ബാക്കിയാണ്. ഈ ഒരു ടൈം ഈ ഒപ്പൻ്റെ ടൈമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓരോ മിനിറ്റിനും എന്തൊക്കെ എത്ര വില ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ രാത്രി അടിപൊളി ചെയ്യുന്നു പരിപാടിൻ്റെ തൊട്ട് മുന്നത്തെ രാത്രി. എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ശരിക്കും കല്യാണമൊക്കെ പോലെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി ഓർണമെൻറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മളവിടെ എല്ലാവരും ഒരുമിച്ചായിരുന്നു സ്റ്റേ. നമുക്ക് ആകെയുള്ള ഒരു ഇതല്ലായിരുന്നു, നമ്മൾ കളിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് കുറവുകൊണ്ട് നമുക്ക് കിട്ടാണ്ടിരിക്കുന്നു. ബാക്കി ടീം അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ കളിക്കാണ്ടിരുന്നിട്ട് നമുക്ക് കിട്ടത്തുന്നില്ല. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ലൈറ്റൊന്നും ഇല്ലാതെ ടെറസിൻ്റെ മുകളിൽ കട്ടിപൊളി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ പ്രൈഡും മെഹന്തി കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പം എല്ലാ കൈയും രണ്ട് കൈയും അതേപോലെ കാലും നിറച്ചു കംപ്ലീറ്റ് ഇടണമല്ലോ. അങ്ങനെ നമ്മൾ സമയ പരിമിതി കാരണം നമ്മൾ പെട്ടെന്ന് ചോക്കുന്ന സാധനമായിരുന്നു മെഹന്തി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 1-2 മിനിറ്റ് ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്കത് പീൽ ഓഫ് ചെയ്ത് കളയാം. പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്തൊരു സാധനവും അത് നല്ലതല്ല. അപ്പം മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ കയ്യിലിടാതിരിക്കുക. പക്ഷേ എൻ്റെ സമയമില്ലായ്മയുകൊണ്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്തത്. പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്ന ഡിസൈനുകൾ നമ്മൾ ഈ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ചത്ത് ചത്ത് അയ്യോ ഉറക്കെ വരുന്ന ഉറക്കെ വരുന്ന തീരുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടി രണ്ട് കൈയും അതേപോലെ രണ്ട് കാലും കംപ്ലീറ്റ് ഇട്ട് തീരാൻ വേണ്ടിയിട്ട് 4:10 ആയിരുന്നു കിടക്കാൻ വേണ്ടി. 4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് ഫുൾ സെറ്റാക്കി വണ്ടിയിലൊക്കെ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഡ്രസ്സ് അതേപോലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അവയെല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ കോളേജിലെത്തി. അപ്പോഴത്തേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരായി മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും അതാ ഡോളർ സംഭവമാണ്, അതങ്ങനെ യൂസ് ചെയ്യാത്തത്. എന്നാലും നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ എല്ലാവരും ഇട്ട് കഴിഞ്ഞ് ഇനി എൻ്റെ ടേണാണ്. ഞാൻ മാറ്റി പകുതി ആകുമ്പോഴത്തേക്കും എൻ്റെ ബാക്കിയുള്ള ടീംസ് എല്ലാവരും എന്താ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് ഈ ടെൻഷൻ കാണുന്നത് എങ്ങനെ ചിരിക്കും എങ്ങനെ കുണുങ്ങും ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. രണ്ട് പരിപാടി എനിക്ക് അറിയാത്തൊരു പരിപാടിയാണ് പല്ലിരിക്കല്. അങ്ങനെ ഫോട്ടോ സെഷൻ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിൽ അങ്ങനെ ഒരു പരിപാടി ഇതൊന്നും കണ്ടാലും ഇതാവേണ്ട. നമ്മൾ അങ്ങനെ ആണ്ടിൽ കിട്ടുന്ന ഒരു പരിപാടിയാണിത്.